ഉത്തരം കിട്ടുന്ന ആളായി. സഅദ് ദുആയിരുന്നാൽ ഉത്തരം വേണം, സഅദ് എവിടുന്ന് ദുആയിരുന്നാലും ഉത്തരം വേണം. അങ്ങനെ ഒരാളായി ഞാൻ മാറണം നബിയേ, അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂലിന് ദുആ ചെയ്തു കൊടുക്കാമായിരുന്നു, പക്ഷേ തങ്ങൾ ചെയ്തത് സഅദ് റളിയല്ലാഹുവിന് ഒരു പണി കാണിച്ചു കൊടുത്തു, സഅദ് റളിയല്ലാഹുവിന് ഡ്യൂട്ടി കൊടുത്തു, ഒരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അത് അങ്ങനെ അങ്ങ് കൊടുത്തില്ല. തങ്ങൾക്ക് ദുആയിരുന്നാൽ കിട്ടും, പക്ഷേ നബി തങ്ങൾ പറഞ്ഞു സഅദേ നിങ്ങളുടെ ദുആഇന് ഉത്തരം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു കാര്യം ചെയ്താൽ മതി, നമുക്കൊക്കെ ഉത്തരം കിട്ടും. ഈ സദസ്സിലുള്ള എല്ലാ ഓരോ മുഅ്മിനും അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും ഇത് ചെയ്താൽ. തങ്ങൾ പറഞ്ഞു അത്വിബ് മത്വഅമക തകുൻ മുസ്തജാബ ദഅവ, സഅദേ നിങ്ങൾ തിന്നുന്ന വസ്തുക്കള്, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് ഹലാലാവണം സഅദേ. അത് ആരുടേതെങ്കിലും ആവരുത്, പൊരുത്തമില്ലാത്തതാവരുത്. നിങ്ങളുടെ ഭക്ഷണം ഹലാലാണെങ്കിൽ, നിങ്ങളുടെ ജോലി ഹലാലാണെങ്കിൽ, നിങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകുന്ന അന്നപാനീയങ്ങൾ ഹലാലാണെങ്കിൽ ദുആഇന് ഉത്തരമുണ്ട്. അതുകൊണ്ട് മദ്യപാനമോ മയക്കുമരുന്നോ, അങ്ങനെപ്പോ പറയണം, മദ്യപാനമല്ല, ഇന്ന് മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങളാണ്. മയക്കുമരുന്നിന്റെ ലഹരിയിൽ നമ്മുടെ ചെറുപ്പക്കാർ പെട്ടുപോയി കിടക്കുകയാണ്. അള്ളാഹു അവർക്കെല്ലാം നന്മയിലേക്ക് തിരിഞ്ഞു നടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മദ്യപാനം മുമ്പ് അറിയുമായിരുന്നു, വർത്തമാനത്തിലും ആട്ടത്തിലുമൊക്കെ. ഇന്ന് ആടലില്ല, സ്ട്രൈറ്റായിട്ട് നടക്കുകയാണ്, ഒരു മന്ദപ്പ് മാത്രമേ കാണൂ. മയക്കുമരുന്നടിച്ച ലഹരിയിലാണ്, ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയില്ല, ലഹരിയുണ്ടെന്നറിയാൻ പോലും കഴിയില്ല. നല്ലൊരു ചെറുപ്പക്കാരൻ വിവാഹം ചെയ്തു, നല്ല നിസ്കാരമുണ്ട്, ഏർപ്പാടൊക്കെ ഉണ്ട്, വളരെ നല്ല സ്വഭാവക്കാരൻ. ഭാര്യ സൈക്കോളജി പഠിച്ച പെണ്ണായിരുന്നു. അതിന്റെ പേരിൽ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് മനസ്സിലായി തന്റെ ഭർത്താവിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. അവൾ സൈക്കോളജി പഠിച്ച പെണ്ണാണ്, മനസ്സിലായത് മനസ്സിന്റെ നിലതെറ്റിയതല്ല, തന്റെ ചെറുപ്പക്കാരനായ ഭർത്താവ് മയക്കുമരുന്നിനടിമയാണ്. അത് ബോധ്യപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. എന്നാൽ വീട്ടിലെ ഉമ്മാക്ക് അതറിയില്ല, വാപ്പാക്ക് മോനെ കണ്ടാൽ മോൻ പെർഫെക്റ്റ് ആണ്, അവൻ വരുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോയി കിടക്കുന്നു, കോളേജിൽ പോകുന്നു, ബൈക്കെടുത്ത് പുറത്തു പോകുന്നു. പക്ഷേ അവർ കഴിക്കുന്നത് ഹറാമിന്റെ അംശങ്ങളുണ്ടെങ്കിൽ എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, യുവാക്കളെ, യുവതികളെ, നിങ്ങളോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് ഹറാം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ ശരീരം പോയി കിടക്കാൻ നല്ലത്, അല്ലാഹുവിന്റെ സ്വർഗമല്ല. ഫന്നാറു ഔലാ ബിഹി, ആ ശരീരം പോയി കിടക്കാൻ നല്ലത് നരകമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നമ്മൾ കുടിച്ച മദ്യമോ ഉപയോഗിച്ച മയക്കുമരുന്നോ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്, അത് ശരീരത്തിന്റെ രക്തത്തിൽ കലരുന്നുണ്ട്, മാംസത്തിന്റെ ഭാഗമാവുകയാണ്. ഏതെങ്കിലും ഒരു ശരീരം ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചു കഴിഞ്ഞാൽ അത് പോകാൻ നല്ലത് നരകമാണ് സ്വർഗമല്ല എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസ് ഓർമ്മ വരേണമേ. റസൂലുള്ളാഹി തങ്ങളോട് നബിയേ എന്റെ ദുആഇന് ഉത്തരം വേണം നബിയേ, ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകണം, അതിന് മറുപടിയാണ് ഹബീബ് കൊടുത്തത്. സഅദേ അതിബ മത്വഅമക തകുൻ മുസ്തജാബ ദഅവ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, നിങ്ങൾക്ക് അല്ലാഹു ദുആഇന് ഉത്തരം തരും. അത് മഹാനായ സഅദ് ഇബ്നു നബി വഖാസ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണിത്. 10 സ്വഹാബിമാരിൽ അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് ഒരു ഇരുത്തത്തിൽ നബി തങ്ങൾ പേരെടുത്ത് പറഞ്ഞ 10 പേർ. ഒരുപാട് സ്വഹാബിമാർക്ക് നബി തങ്ങൾ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒറ്റ ഇരുത്തത്തിൽ നബി തങ്ങൾ 10 പേരുടെ പേര് പറഞ്ഞതിലുണ്ട്. ഈ സഅദ് റളിയല്ലാഹു അൻഹു, സഅദിൻ സഈദിൻ സുബൈർ തൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കർമി. ഇമാമുന അബൂ സീരീ തങ്ങൾ ബുർദയുടെ അവസാന ഭാഗങ്ങളിൽ ഈ 10 സ്വഹാബിമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഉമ്മർ റിദാ അൻ അബി ബക്കിർ വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാന ദിൽ കർമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ.
على حبيبك خير الخلق كلهم. ഇത് രേഖപ്പെടുത്തി ഇമാമുന ബുസീരി തങ്ങളുടെ മഖാം ഈജിപ്തിലാണ്, അലക്സാൻഡ്രിയയിൽ. ഇവിടെ സിയാർത്ത് ചെയ്യുമ്പോൾ തൊട്ടിപ്പുറത്തുണ്ട് മഹാനായ ഷാദുലി തുരീഖത്തിന്റെ പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ അബുൽ അബ്ബാസുൽ മുർസി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ രണ്ട് മഹാന്മാരും തൊട്ടടുത്ത അലക്സാൻഡ്രിയയിൽ ഈജിപ്തിലെ കെയ്റോവിൽ നിന്ന് 1400 കിലോമീറ്റർ അപ്പുറത്ത് ഇമാം ബുസീരി തങ്ങളുടെ മഖാം. അവിടെ ബുർദയുടെ വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ ചെന്ന് നല്ലൊരു ബുർദയൊക്കെ ചൊല്ലി ആ മഖാമിന് ദുആ ചെയ്യുമ്പോൾ ദുആഇൻ ഉത്തരം മുജറബാൻ. നാട്ടുകാർ പറയും ഇവിടെ ദുആഇൻ ഉത്തരമുണ്ട് ഈ മഹാന്റെ ഹളറത്തിൽ. ഈജിപ്തുകാരനായ അലക്സാൻഡ്രിയക്കാരനായ ഇമാമുന ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വാക്കുകളാണ് ഈ ബുർദ എന്ന് പറയുന്നത്. ثم الرضا عن ابي بكر وعن عمر ثم الرضا عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي ഞങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ സ്വല്ലി വസല്ലിം സ്വലാത്തും സലാമും വർഷിക്കണമേ ദൈമൻ നബദൻ എന്നെന്നും അലാ റസൂലിക അലാ ഹബീബിക നിന്റെ മഹ്ബൂബായ നബിയുടെ മേൽ സ്വലാത്തും സലാമും വർഷിക്കണമേ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമി എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠമായവരല്ലയോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ ജവാബായിട്ട് ചൊല്ലുന്നത്. മുമ്പൊക്കെ വയലിനെ ബുർദയുടെ വരികൾ ഓതിയിട്ട് ആ വയല് തുടങ്ങാം, അതൊക്കെ പോയില്ലേ, അതൊരു വലിയ ബറക്കത്താണ്. വയലിന്റെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബുർദയുടെ നാലുവരി ആ സ്വലാത്തൊക്കെ ചൊല്ലുമ്പോ ഹബീബിന്റെ മദ്ഹല്ലേ സുബ്ഹാനല്ലാഹ്. ആ സഅദ് റളിയല്ലാഹു അൻഹു സഅദ് സഈദ് അത് സഅദ് ഇബ്നു നബി വഖാസ് സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അബു ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു സഅദ് സഈദ് സുബൈർ ഇബ്നു അവ്വാം തൽഹത്ത് വഅബി ഉബൈദത്തിൻ വബ്നു ഔഫ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പിന്നെ നാല് ഖലീഫമാർ സിദ്ദീഖ് എന്നവര് ഉമർ എന്നവര് ഉസ്മാൻ എന്നവര് അലിയാര് തങ്ങൾ റളിയല്ലാഹു അൻഹു ഈ 10 പേരാണ്. ആ 10 പേരിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന സഅദ് റളിയല്ലാഹു അൻഹു. അവർക്കൊരു ആടുണ്ടായിരുന്നു, ഒരു ആട്. ആ ആടിന്റെ പാലാണ് അവർ കുടിച്ചിരുന്നത്. ദാജിൻ വീട്ടിലാ കഥയുള്ളൂ. ആ ആടിന്റെ പാല് കുടിച്ചാണ് വളരുന്നത്, അവരുടെ കുടുംബം ജീവിക്കുന്നത്. ഒരു ദിവസം ഈ ആട് അയൽവാസികളുടെ തോട്ടത്തിൽ ചെന്ന് പുല്ല് തിന്നിട്ട് തിരിച്ചു പോന്നു. അവിടെ ചീരയും പച്ചയിലകളും പുല്ലുമുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആട് അവിടെ ചെന്ന് ശരിക്കും ഒന്ന് തിന്ന് വയറ് നിറഞ്ഞിട്ടാണ് അന്ന് വീട്ടിലേക്ക് വന്നത്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പെണ്ണ് പറഞ്ഞു, സഅദേ നമ്മുടെ ആട് നമ്മുടെ കണ്ണ് വെട്ടിച്ച് അയൽവാസിയുടെ തോട്ടത്തിൽ ചെന്നാണ് ഇന്ന് മേഞ്ഞു നടന്നത്. ഞങ്ങളത് അറിഞ്ഞില്ല, കണ്ടില്ല. അയൽവാസിക്കാരൻ ഇത് പൊരുത്തവുമല്ല. അവരുടെ സമ്മതം ചോദിക്കാതെയാണ് നമ്മുടെ ആട് അങ്ങോട്ട് കയറിയത്. ആ സംഭവം നടന്നതിൽ പിന്നെ സഅദ് റളിയല്ലാഹു അൻഹു ആ ഒരാടിന്റെ പാലാ കുടിക്കാറുണ്ടായിരുന്നത്. പിന്നീട് മരണം വരെ ആ ആട് ചത്തുപോകുന്നവരെ ഒരിക്കലും സഅദ് എന്നവർ ആടിന്റെ പാല് കുടിച്ചിട്ടില്ലെന്ന് മഹാന്മാരായ സഹാബിമാർ. അതാണ് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചാൽ ചോദിച്ചതിന് അല്ലാഹു ഉത്തരം കൊടുക്കുമായിരുന്നു. കാന മുസ്തജാബദ് ദഅവ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇറാഖിന്റെ ഗവർണറാണ് മഹാനായ സഅദ് എന്നവർ. ഇറാഖിന്റെ ഗവർണറാണ്.
ഇറാഖിലേക്ക് ഗവർണർമാരെ നിയോഗിച്ചു, സിറിയയിലേക്ക്, ഫലസ്തീനിലേക്ക്, ദമസ്കിലേക്ക്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വിശ്വസ്തരായ സ്വഹാബിമാരെ ഗവർണർമാരായി നിയമിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പോയത് ഇറാഖിലേക്കാണ്. ഇറാഖിലെത്തിയപ്പോ അവിടുത്തെ ആൾക്കാർക്ക് ഒരു ചെറിയ വസ്വാസം മൂലിയരെ പറ്റി. ഉസ്താദ്മാരാകുമ്പോൾ അങ്ങനെയാണല്ലോ, ബസ്സിൽ വന്ന ഉസ്താദ് വലത്തെ കാല് വെച്ചിട്ടാണ് ഇറങ്ങിയത്, ബസ്സിൽ നിന്ന് കയറിയപ്പോൾ ഇടത്തെ കാലാണല്ലോ വെച്ചത്. ഇങ്ങനെ വെറുതെ ഉസ്താദ്മാരെ കാൽമുക്കം നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവും, എല്ലാ നാട്ടിലും ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലാത്ത ആരെയും കിട്ടുമോ? എല്ലാവർക്കും നമുക്ക് എത്ര കുഴപ്പമുണ്ട്, നമ്മളൊക്കെ നോക്കാൻ നിന്നോക്കണ്ടേ? നമ്മൾ എന്നിട്ട് അപ്പോ സഅദ് റളിയല്ലാഹു അൻഹു നല്ല മഹാനാണ്. സഅദ് തങ്ങളെ പറ്റി പരാതി, ഉമർ തങ്ങളുടെ അടുത്തേക്ക്, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലേക്ക് പോകുന്ന ഹബീബിന്റെ സഹാബിയെ കുറിച്ച് നാട്ടുകാരുടെ വക മഹല്ല് ഭാരവാഹികൾ കത്തെഴുതി കൊടുക്കുക, സഅദ് എന്നവരെ പിൻവലിക്കണം, അദ്ദേഹത്തിവിടെ പറ്റൂല, അദ്ദേഹത്തിന് ഭരണം നടത്താൻ അറിയൂല, സഅദ് റളിയല്ലാഹു തആല അൻഹു നീതിയോടുകൂടെ ഓഹരി വെക്കുന്നില്ല, ഭീരുവാണ്, പേടിത്തൊണ്ടനാണ്, ഞങ്ങളുടെ കൂടെ ധർമ്മസമരത്തിന് വരാറില്ല. ഉമർ തങ്ങളുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ പരാതി വന്നാൽ ചാടി പുറപ്പെടൂല, അത് ശരിയാണോ എന്ന് അന്വേഷിക്കും. അത് നമ്മളും ചെയ്യണം. فتبينوا يا ايها الذين امنوا ان جاءكم فاسق بنبأ فتبينوا ان تصيبوا قوما بجهاله فتصبحوا على ما فعلتم نادمين سورة الحجرات ആരെങ്കിലും ഒരു ന്യൂസ് വിട്ടാലേ നിങ്ങളത് ഫോർവേഡ് ചെയ്യാൻ നിൽക്കരുതേ, അതിന്റെ ഒറിജിൻ എവിടെയാണെന്നറിയാതെ. അതതിന്റെ അർത്ഥം കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യണം. എത്ര വാട്സപ്പുകൾ അങ്ങനെ നടക്കാറുണ്ട്, അവസാനം പറയേ അതങ്ങനെ അല്ലല്ലോ, അത് വെറുതെ വിട്ടതെന്നല്ലോ, സുബ്ഹാനല്ലാഹ്. എന്നോ നടന്നത് നവംബർ 1 നടന്നാന്ന് പറയാം, അത് 2017 നവംബറിന് സംഭവിച്ചതാ, 2019 ഇന്നത്തെ പുതിയ വാർത്തയാണ് കേട്ടോന്ന് ആ സാധു ഫോർവേഡ് ചെയ്യും. അപ്പൊ എല്ലാവരും കണ്ടോളൂ, സംഗതി എന്നോ നടന്നതാണ്, എവിടെയോ നടക്കുന്നത് എന്തൊക്കെയോ അടിക്കുറിപ്പ് കൊടുക്കും. സുബ്ഹാന ജല്ല ജലാലിഹി. ഒന്ന് വിശ്വസിക്കാൻ വയ്യല്ലോ, ഉമ്മമാർ പാവങ്ങളായി പെണ്ണുങ്ങൾ, ഒരു കാര്യത്തിലാണ് എന്തൊക്കെ വീഡിയോകൾ എന്തെല്ലാം മിക്സ് ചെയ്ത് വിടാൻ പറ്റും. തബയ്യനു, നിങ്ങൾ ഉറപ്പുവരുത്തണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹുദുഹുദ് പക്ഷി, വുഡ്പെക്കർ, ഹൂപ്പു അല്ലേ, ഹൂപ്പോ, إني وجدت امرأة تملكهم وأوتيت من كل شيء ولها عرش عظيم. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹുപ്പോ, ആ മരംകൊത്തി പക്ഷി. സുലൈമാൻ നബിയെ, യമനിൽ ഭരണം നടത്തുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടു, അവൾക്ക് അധികാര പീഠമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. وجدتها وقومها يسجدون للشمس من دون الله ശീബ രാജ്ഞിയും അവരുടെ നാട്ടുകാരും അല്ലാഹുവിനെ വണങ്ങാതെ സൂര്യനെ ആരാധിക്കുന്നവരാണ്. വസയ്യന ലഹും ശൈത്താനു അഅമാലഹും, അവർ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെന്ന് പിശാച് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫസദ്ദഹും അൻ സബീലി ഫഹും ലാ യഹ്തദൂൻ. ഈ ാണ് ഹുദുഹുദ് പക്ഷി വന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തു പറഞ്ഞു? ഖാല സനന്ദുറു അസ്വദഖ്ത അം കുൻത മിനൽ കാദിബീൻ. ഹുദുഹുദ് പക്ഷിയെ, നീ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് തീരുമാനം പറയാം. അതാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റൂമറുകൾ സ്പ്രെഡ് ചെയ്യരുത്, അത് വലിയ കുറ്റമാണ്. ആര് പറഞ്ഞു? അഡ്രസ് ഇല്ല, എവിടെ നിന്ന് കിട്ടി? ആരും അങ്ങാടിയിലെ പാട്ടാണല്ലോ. ഈ പാട്ടാരാ പാടുന്നത്? ആരെയും ഒറ്റ പാട്ടുകാരനുമില്ല, അങ്ങാടി പാട്ടാണല്ലോ എന്ന് പറയും. ആരായി പാടുന്നത് അങ്ങാടിയില്? ആർക്കും ഒരു തുമ്പും വാലും ഇതിന് കൊടുക്കാനില്ല. അത്തരം വാർത്തകൾ ഒരു മുസ്ലിം പറയരുത്, എടുത്തുദ്ധരിക്കരുത്, ആർക്കും ഫോർവേഡ് ചെയ്യരുത്. നമുക്ക് നിയമമാണ് ഇസ്ലാമിൽ, ഇസ്ലാമിന്റെ നിയമമാണ് അഡ്രസ് ഇല്ലാത്ത വാർത്തകൾ പറയരുത്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനമെടുക്കാൻ പോകുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു ഇറാഖുകാരോട്, ഇറാഖിൽ അല്ലെങ്കിൽ ഒരൊറ്റ മൂലയന്മാർ നിൽക്കാറില്ല എന്നാണ്, ചില മഹല്ലങ്ങൾ ഉണ്ടാവും,
ഇറാഖിൽ പോയ എല്ലാ ഗവർണർമാരും കുറച്ച് കഴിഞ്ഞാൽ അവർ പോരും, ഈ നാട് ശരിയാവില്ല, ഭയങ്കര പ്രയാസം ഇറാഖിൽ ജോലി ചെയ്യാൻ അന്നത്തെ കാലത്ത്. മഹാനായ റളിയല്ലാഹു അൻഹു ഒരാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ സഅദിനെ പറ്റിയുള്ള അഭിപ്രായം നോക്കട്ടെ. അങ്ങനെ ഉമർ തങ്ങളുടെ പ്രതിനിധി വന്നു. ഉമർ തങ്ങളുടെ പ്രതിനിധി വരുന്നു ഇറാഖിലേക്ക്. അപ്പോ തേങ്കുപ്പിണ്ട് അത് പിന്നെ ഇറാഖ് കൊടുത്തേക്കാൻ വയ്യ, നമ്മൾ ഇവിടെ തന്നെ വേണത്. എല്ലാവരും ഒരു നല്ലൊരു സംഖ്യ അങ്ങനെ പറഞ്ഞ പോരെ, ഇത്രയല്ലേ ഉള്ളൂ, ആകെ ഇത്രയേ ഉള്ളൂ. ഇനിണ്ടോ? ഇതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. ഏകദേശം ഒരു 30-30 ഉള്ളൂ. ഒരു 1000 രൂപ കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ, അല്ലെങ്കിൽ 500, കുറച്ചാൾക്കാർക്ക് ചാൻസ് ഉള്ളൂ. അള്ളാഹു അതിൽ ശിഫ നൽകട്ടെ. തേനാണ്, അള്ളാഹു ശിഫയുണ്ടെന്ന് പറഞ്ഞ കാര്യമാണ്. മുഅ്മിനീങ്ങൾക്ക് പിന്നെ അതിലപ്പുറം വേറൊന്നും വേണ്ട. അള്ളാഹു അത് ഉപയോഗിക്കുന്ന വലിയ രോഗമുള്ളവരുണ്ടാകും, ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് മാറാത്ത അസുഖങ്ങളുണ്ടാകും. അള്ളാഹുവെ നീ ഈ തേനിൽ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാല്ലാ പെട്ടെന്ന് സ്വീകരിക്കും. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞ സമയത്തേക്ക് എത്താൻ ഇനി 13 മിനിറ്റേ ബാക്കിയുള്ളൂ. അവനടക്ക് ഇൻഷാല്ലാ വിതരണം ചെയ്ത് കഴിയണം. സഅദ് റളിയല്ലാഹു തആലാനഹുവിനെ പറ്റി അന്വേഷിക്കാൻ എന്താ അറിയ സമയം വരേണ്ടത്? ആർക്കെങ്കിലും മുത്രയ്ക്കാൻ മുട്ടുണ്ടെങ്കിൽ കുടിച്ചിരിക്കാൻ പറ്റുന്നില്ല, അത്ര നേരം നിന്നാൽ മതി എന്ന് പറയാനാ, മുലയിൽ ബാധിരാക്കുമോ എന്ന് പേടിക്കണ്ട. ആ കറക്റ്റ് ടൈം ടു ടൈമാണ് നമ്മുടെ പരിപാടി. പറഞ്ഞ ടൈമിന് തുടങ്ങുക, പറഞ്ഞ ടൈമിൽ അവസാനിപ്പിക്കുക. മുഷിപ്പിക്കരുത്, ബോറടിക്കരുത്. ദീൻ കേട്ടിട്ട് ബോറടിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് പറഞ്ഞതൊക്കെ നമുക്ക് അനുസരിച്ച് ജീവിക്കാൻ തോഫീക്ക് നൽകട്ടെ. ഹലാലിനെ കുറിച്ചുള്ള പാഠങ്ങളാണ് നമ്മൾ ഒരുപാട് ഹദീസുകളാണ് കേട്ടത്, ഒരുപാട് ആയത്തുകളാണ് അറിഞ്ഞത്. സഅദ് റളിയല്ലാഹുവിനെ പറ്റി അറിയാൻ ഉമർ റളിയല്ലാഹുവിനൊരു ദൂതനെ പറഞ്ഞയച്ചു ഇറാഖിലേക്ക്. ഇറാഖിലെത്തിയപ്പോ അദ്ദേഹം ഓരോ പള്ളിയിലും കയറി ആ പള്ളിക്കാരോട് പറഞ്ഞു, ഇതാ ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതനാണ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ന ഇറാഖിന്റെ അമീറിനെ പറ്റി ചോദിക്കാൻ വന്നതാണ്. ആർക്കെങ്കിലും പരാതി ഉണ്ടോ? ജമാഅത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കും, ആർക്കൊരു പരാതിയില്ല. അടുത്ത പള്ളിക്ക് പോയി, ഞാൻ ഉമർ എന്നവരുടെ ഖലീഫയുടെ ദൂതനാണ്, സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാതി വന്നിട്ടുണ്ട് അമീറുൽ മുഅ്മിനീന്. അന്ന് രാജ്യങ്ങൾക്ക് പ്രസിഡന്റല്ല, മദീന ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ആസ്ഥാനം. പിന്നെ ഓരോ രാജ്യങ്ങൾക്കും ഗവർണർമാരാണ്. ഓരോ രാജ്യത്തിനും പ്രസിഡന്റോ രാജാവോ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഗവർണർ. ഇവരെയൊക്കെ ഭരിക്കുന്ന ഖലീഫ മദീനയിൽ. അങ്ങനെയാണ് ഖിലാഫത്തുർ റാഷിദയുടെ ആദ്യകാലം. പിന്നെ അലി റളിയല്ലാഹു അൻഹു ആസ്ഥാനം ഇറാഖിലേക്ക് മാറ്റിയിരുന്നു. അതൊക്കെ പിന്നെ ചരിത്രത്തിന്റെ മറ്റു വശങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതൻ എല്ലാ ഓരോ മസ്ജിദിലും കയറി ചോദിച്ചിറങ്ങി. അവസാനം മസ്ജിദ് ബനി അസദ്, ഇറാഖിലെ ഒരു ഗോത്രം ബനു അസദ് ഗോത്രത്തിന്റെ പള്ളിയിലെത്തി. നിസ്കാരം കഴിഞ്ഞു, കാര്യമായ പരാതി വരുന്ന മഹലാണത്. അപ്പോ ദൂതൻ അവിടെന്ന് ചോദിച്ചു, അല്ല സഅദ് എന്നവരെ കുറിച്ച് വല്ല പരാതി ഉണ്ടോ? ഒരൊറ്റ കുട്ടി ഉണ്ടെന്നില്ല. ഏ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഒരു പരാതിയില്ല, ഒന്നും ഉറപ്പല്ലേ? ഇല്ലാന്ന് പറഞ്ഞിന് വേറെ പരാതി വരരുത്. ഞാൻ അമീർ മുഅ്മിൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പോവാൻ. അപ്പൊ സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരാൾ ചോദിച്ച ശരിക്ക് ഞാനൊരു പരാതി പറയാൻ. എന്താ പരാതി? പറഞ്ഞോളൂ. ഈ സഅദ് ചോദിച്ചത് കൊണ്ട് പറയാണ് സത്യം പറയാണ്. പറയണ നുണയാണ്, എന്നിട്ടാണ് പറഞ്ഞ ഞാൻ സത്യം പറയാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു? സഅദ് ജനങ്ങൾക്ക് കൊടുക്കേണ്ട റേഷൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ടത് ഏറ്റക്കുറച്ചിലുണ്ടാകാറുണ്ട്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നില്ല. ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നീതി പഠിപ്പിക്കേണ്ട സ്ഥാനത്ത്, നീതി സ്ഥാപിക്കേണ്ടിടത്ത് സഅദ് റളിയല്ലാഹു അൻഹു നീതി ഉണ്ടാകാറില്ല. സോനെ സ്വഹാബിനെ പറ്റി പറഞ്ഞ നീതി ചെയ്യൂല. പിന്നെ പറഞ്ഞു, ആള് പേടിത്തൊണ്ടനാണ്. ഒരു യുദ്ധം ഉണ്ടായാൽ സഅദ് അവരോട് ഇരിക്കും, ഞങ്ങളൊക്കെ പോയിട്ട് യുദ്ധം ചെയ്ത് വരലാണ്. പച്ച നുണയാണ് അയാളെ പറഞ്ഞത്. സാധ്യതങ്ങൾക്ക് നമുക്കുണ്ടല്ലോ അങ്ങനെ ഈ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന വർത്താനം കേട്ടാൽ ഒരു സങ്കടം വരാൻ. എന്താ ചെയ്യപ്പെടച്ചവനെ? ആളുകൾ മൊത്തം നമ്മളെ തെറ്റിദ്ധരിക്കുന്നു. നമുക്കറിയും, അള്ളാഹുക്കും അറിയാം ആ വിഷയം അങ്ങനെയല്ല. മനുഷ്യന്മാർ പറഞ്ഞാൽ കേൾക്കൂലല്ലോ. ആളുകൾക്ക് ഈ പ്രശ്നം സമാധാനത്തിന് പറയും.
ആളുകളുടെ പ്രകൃതി അങ്ങനെയാ, ഒരാൾക്കൊരു കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഇബ്ലീസ് മനസ്സിലുള്ളവരുട്ടോ, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. എല്ലാവരും നല്ല മനുഷ്യന്മാരാണെന്നാണ് വിചാരിക്കേണ്ടത്. എല്ലാവരും നമ്മളെ മോശമുള്ളൂ, ബാക്കിയൊക്കെ നല്ലവരാണ്. അങ്ങനെയാ നമ്മൾ നമ്മളെ പറ്റി വിചാരിക്കേണ്ടത്. നമ്മൾ മോശമാണ്, ബാക്കിയുള്ളവരൊക്കെ ഉഷാറാണ്. അങ്ങനെ മുഅ്മിന് വിചാരിക്കേണ്ടത്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം പൊട്ടി. സഅദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ കൂടെ ഉഹദിൽ യുദ്ധം നടക്കുമ്പോൾ നബി തങ്ങളുടെ കൂടെയുള്ള സഹാബിമാർ ചിന്നി ചിതറി ഓടിയപ്പോ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയുടെ ഒരു പാറയുടെ ഒരു ഒരു കട്ടുണ്ടായിരുന്ന ഒരു ഒരു പാറയുടെ ഒരു ഒരു എന്താ പറയാ, രണ്ട് പാറക്കഷ്ണങ്ങൾ വിടർന്നു നിൽക്കുന്നൊരു ഇടയുണ്ട്. ആ ഇടയിൽ പോയി നബി തങ്ങൾ ഒളിച്ചിരുന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടുത്ത കാലം വരെ മദീനയിലെ സുഹൃത്തുക്കളൊക്കെ അവിടെ നല്ല സുഗന്ധമുണ്ട് പറഞ്ഞിരുന്നു. കാണാൻ വേണ്ടി പോയപ്പോ അവിടെ മതിലൊക്കെ വെച്ച് മൂടിയിരുന്നു. നബി തങ്ങൾ ഒളിച്ചിരുന്നൊരു സ്ഥലമുണ്ട് അവിടെ. അവിടെ ഇപ്പോഴും നല്ല സുഖം ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ട് അവരൊക്കെ വേര് കിട്ടും, മൂടിയിട്ട് ഇവിടെ ഒന്നുമില്ല, വൈക്കോളി എന്ന് പറയലാണ് സാധാരണ, അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ. തങ്ങൾ ആ ഒളിച്ചിരിക്കാൻ വേണ്ടി പോകുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്കെതിരെ വരുന്ന എല്ലാ അമ്പുകളെയും തുരത്തോടിച്ച് ശത്രുക്കൾക്കെതിരെ അമ്പെയ്യുന്നുണ്ട്. എല്ലാ സഹാബിമാരും ബഹുഭൂരിഭാഗം ആളുകൾ ചിന്നി ചിതറിയോടി. ചരിത്രം നമുക്കറിയാം. ജബലു റമാത്ത് എന്നൊരു ചെറിയ കുന്നാണ്, നമ്മളൊക്കെ കയറി ഇറങ്ങും അല്ലേ. ആ കുന്ന് ഉംറക്ക് പോകുമ്പോൾ കാണൂലേ, ഉഹദ് യുദ്ധം നടന്ന സ്ഥലമാണിത്. ഇവിടെ നബി തങ്ങൾ അമ്പെയ്ത്തുകാരെ നിർത്തിയിരുന്നു, 10-70 പേർ. അവരെ താഴെ ഇറങ്ങി. അപ്പോഴാ സഅദ് എന്നവർ, സോറി, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പിറകിലൂടെ വന്ന്. അന്ന് ഖാലിദ് ബിൻ വലീദ് എന്നവർ ഇസ്ലാമിലല്ല, മുസ്ലിമല്ല. അങ്ങനെ വലിയ നഷ്ടമുണ്ടായി ഉഹദിൽ. ചരിത്രം അറിയാം. ആ സമയം സഅദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെയുണ്ട്. അമ്പെയ്ത്തിന്റെ മികവ് കണ്ടുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇർമി സഅദൻ ഫിദാക അബീ വ ഉമ്മീ. സഅദേ, അമ്പെയ്തോളു സഅദേ, ധീരമായി മുന്നേറിക്കോളു സഅദേ, എന്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് ദണ്ഡമാണ്. നബി തങ്ങൾ പറഞ്ഞു, തങ്ങളുടെ ഉമ്മയും ഉപ്പയും എന്റെ ഉമ്മയെയും വാപ്പയെയും നിങ്ങൾക്ക് സമർപ്പിക്കാം സഅദേ എന്ന ഒരു സ്നേഹത്തിന്റെ വാക്ക് നബി തങ്ങൾ സഅദ് എന്നവരോടല്ലാതെ സ്വഹാബിമാരിൽ ഒരാളോടും പറഞ്ഞിട്ടില്ലെന്നാണ്. ഇർമി ഫിദാക അബീ വ ഉമ്മീ. സഅദേ, എന്റെ ഉമ്മയും ഉപ്പയെക്കാളും നിങ്ങൾ ചെയ്യുന്ന പണി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് സ്നേഹം കൊണ്ട് പറയുന്നൊരു പ്രയോഗമാണത്. സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഹബീബിന്റെ കൂടെ യുദ്ധം ചെയ്ത സഅദ് എന്നവരെ പറ്റി, സഅദ് എന്നവരെ യുദ്ധത്തിന് വരില്ല. സുബ്ഹാനല്ലാഹ്. ജമാഅത്ത് സ്കരിക്കുന്ന ഉസ്താനെ പറ്റി പല ഉസ്താൻ സ്കരിക്കുന്നില്ല, എങ്ങനെ ഉണ്ടാവും? സഅദ് റളിയല്ലാഹു തആല ദുആയിരക്കാൻ പോകുന്നു. തന്റെ ആട് അയൽവാസിയുടെ തോട്ടത്തിൽ ചെന്ന് പച്ചയിലകൾ തിന്നുവന്നതിന് ശേഷം ആ ആടിന്റെ പാല് കുടിക്കാത്ത സഅദ് റളിയല്ലാഹു അൻഹു, നബിയേ എനിക്ക് അല്ലാഹു ദുആക്ക് ഉത്തരം നൽകണം നബിയേ എന്ന് നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങളോട് ചോദിച്ചു വാങ്ങിയ ആ ഒരു അഭ്യർത്ഥനക്ക്, സഅദേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാസമില്ലാതെ ജീവിതത്തിൽ പുലർത്തുന്ന ദുആക്ക് ഉത്തരമുള്ള സുഹാബിയാണിത്. സഅദ് റളിയല്ലാഹു അൻഹു ദുആയിരക്കുകയാണ്. മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനായ ഒരു മനുഷ്യൻ താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, തന്റെ മുമ്പിൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെന്ന് കാണുമ്പോൾ പിന്നെ അവന്റെ സപ്പോർട്ടിന്റെ കവാടം അല്ലാഹു തുറന്നു തരും, അല്ലാഹുലേക്ക് കൈയുർത്തും. അല്ലാഹുമ്മ പടച്ചവനെ, ഇൻകാന അബ്ദുക ഹാദാ അല്ലാഹുവേ, ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് എന്നെ പറ്റി പരാതി പറഞ്ഞത് ആ മനുഷ്യനൊരു മുന്തിയ ആളാണെന്ന് പറയാനും താനിവിടെ വർത്തമാനം പറയാൻ അധികാരിയാണെന്ന് വരുത്തി തീർക്കാനും ആണെങ്കിൽ സത്യമല്ലെങ്കിൽ നോക്കണം. അങ്ങനെയാണ് നേരണ ദ്വാരക്കല്ല, അല്ലാഹു നശിപ്പി, അങ്ങനെയല്ല. ആ പറഞ്ഞത് സത്യമല്ലെങ്കിൽ, അയാൾ അന്യായമാണ് എന്നെ പറ്റി പറയുന്നതെങ്കിൽ, അയാൾക്ക് ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ, ദീർഘായുസ് കൊടുക്കണേ. പക്ഷെ കഴിഞ്ഞിട്ടില്ലട്ടോ, അതിന് പിന്നെ വരാനുണ്ട്. വഅദിം ഫഖറഹു, അയാളുടെ ദാരിദ്ര്യം നീട്ടിക്കൊടുക്കണമേ. വഅരിദുഹു ലിൽ ഫിതൻ, അവനെ ഫിതനകൾക്ക് പാത്രീഭൂതനാക്കണേ, ഫിതനകളിൽ അകപ്പെടുത്തേണമേ. ഇത് പറഞ്ഞിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആയാണത്, അല്ലാഹുവേ എന്നെ പറ്റി
എന്നെ പറ്റി ബനു അസദ് ഗോത്രത്തിലെ ഈ മനുഷ്യൻ പരാതി പറഞ്ഞത് അന്യായമാണെങ്കിൽ ഈ മനുഷ്യന് ഒരുപാട് ആയുസ് കൊടുക്കുകയും അയാൾക്ക് ദാരിദ്ര്യം കൊടുക്കുകയും ആ വയസ്സൻ പ്രായത്തിലും വാർദ്ധക്യത്തിലും അയാൾ ഫിത്നയിൽ അകപ്പെടുന്ന അവസ്ഥയിലാവണം എന്ന് പറഞ്ഞ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ അധികാരം ഏറ്റെടുക്കില്ല, ഇനി എനിക്ക് അധികാരം വേണ്ട, എനിക്കിനി ഇറാഖിന്റെ വിലായത്ത് വേണ്ട, ഒരു രാജ്യത്തിന്റെയും ഗവർണറായിട്ട് ഞാൻ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇറാഖിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് എന്നവർ വഫാത്താവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ ഈ പരാതി പറഞ്ഞ ബനു അസദുകാരൻ ഇറാഖുകാരൻ അപ്പോഴും മരിച്ചിട്ടില്ല. അയാൾക്ക് 90 കഴിഞ്ഞു, 100 കഴിഞ്ഞു, 110 ആ മനുഷ്യന്റെ കണ്ണിന്റെ കൺപോളകൾ കണ്ണിലേക്ക് വീഴാറായി, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയും പ്രായമായി. ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞിട്ട് ബഗദാദിന്റെ തെരുവുകളിൽ അയാൾ അദ്ദേഹം ഭിക്ഷാചന നടത്താൻ തുടങ്ങി. 110 വയസ്സുള്ള മനുഷ്യൻ ഭിക്ഷപാത്രവുമായി ഇറാഖിന്റെ അങ്ങാടികളിൽ, ഇറാഖിലെ സൂക്കിലിയാള് ചെല്ലും, അങ്ങനെ പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ തന്റെ കൈകൊണ്ട് പെൺകുട്ടികളുടെ ശരീരത്തിൽ തൊടും. അപ്പൊ ആളുകൾ പറയും, ഏ മനുഷ്യ, ഈ തൊണ്ടൻ പ്രായമായി നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ദുസ്വഭാവം മാറിയിട്ടില്ലേ? ഒരു ചെറുപ്പക്കാരൻ ചെയ്താൽ തന്നെ മോശമാണിത്. ഈ പ്രായമായ നിങ്ങളാണോ പെൺകുട്ടികളെ ഇവിടെ നടക്കാൻ സമ്മതിക്കാതെ പ്രയാസപ്പെടുത്തുന്നത്? ആ മനുഷ്യനെ ഫിത്നയിൽ അകപ്പെടുത്തണേ എന്നാണ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ പ്രായത്തിലും പെൺകുട്ടികളെ ആ തൊണ്ടാൻ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത്, നിങ്ങൾ എന്നെ ചീത്ത പറയല്ലിൻ. അസ്വാബതിനി ദഅവത്തുർ റജുലി സ്വാലിഹ് സഅദ് ഇബ്നു നബി വഖാസ്. പെൺകുട്ടികൾ ആഗ്രഹമുണ്ടായിട്ടല്ല ഞാനത് ചെയ്യുന്നത്, പക്ഷെ എന്നിൽ നിന്നങ്ങനെ സംഭവിച്ചു പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സ്വാലിഹായ സഅദ് ഇബ്നു നബി വഖാസ് എനിക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ടല്ലോ, ആ ദുആണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ മനുഷ്യനെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്തേ കാരണം? ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. അത് അർശിങ്ങലേക്ക് പോയി തട്ടുന്ന ദുആയാണ്. അത് ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു വാങ്ങിയ ദുആയാണ്. നബിയേ, എനിക്ക് ദുആക്ക് ഉത്തരം വേണം, എനിക്ക് ദുആക്ക് ഉത്തരമുള്ള ആളാക്കണം നബിയേ. സഅദേ, ഹലാല് തിന്നണേ, ഹലാല് ഭക്ഷിക്കണേ, നിങ്ങളുടെ വായിലൂടെ പോകുന്നത് ഹലാലാവണേ, അല്ലാഹു നിങ്ങളുടെ ദുആക്ക് ഉത്തരം തരും. ആ ദുആക്ക് ഉത്തരമാണ് സഅദ് തങ്ങളിൽ കണ്ടത്. ആ ഉത്തരമാണ് സുഫിയാൻ ഇബ്നു സഈദ് തൗരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇറാഖിൽ നിന്ന് യമനിലേക്ക് ഓടി വന്ന മഹാനായ സുഫിയാൻ തൗരിയിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമുക്കും അത് സാധ്യമാകും. ഇനിയുള്ള ദിവസം മുതൽ അങ്ങോട്ട് മുന്നോട്ട് ഒരു ഹറാമിന്റെ പൈസയും എനിക്ക് വേണ്ട, നുണ പറഞ്ഞ ഒരു ബിസിനസ്സും ഞാൻ ചെയ്യില്ല, വഞ്ചനയുള്ള ഒരു ഏർപ്പാടും വേണ്ട, അതിന് പ്രയാസമാണ്. എന്നാലും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മതി എന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കൻ. അള്ളാഹു നമ്മെ അവൻ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു സ്വീകരിക്കട്ടെ. യുവാക്കളെ, ചെറുപ്പക്കാരെ, മയക്കുമരുന്നിൽ നിന്ന് വിട്ടു നിൽക്കണേ, മദ്യപാനിൽ നിന്ന് വിട്ടു നിൽക്കണമേ. നിബിധങ്ങൾ പറഞ്ഞു, മൻ ശരിബൽ ഖംറ ഫി ദുനിയ, ഈ ലോകത്താരെങ്കിലും മദ്യപിച്ചാൽ كان حقا على الله ان يسقيه من طينة الخبال يوم القيامة. നരകത്തിൽ കത്തിയാളുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലം, അതാണ് ദുനിയാവിൽ മദ്യപിച്ചവർക്ക്, മയക്കുമരുന്ന് ഉപയോഗിച്ചവർക്ക് അല്ലാഹു നൽകാൻ പോകുന്നതെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒന്നുകൂടെ പറഞ്ഞു. മൻ മാത മുദ്മിന ഖംറിൻ, മദ്യത്തിന്റെ ലഹരിയിൽ, മയക്കുമരുന്നിന്റെ ലഹരിയിലെങ്ങാനും ഒരാൾ മരിച്ചാൽ, എത്ര യുവാക്കളാണ് ഇഞ്ചക്ഷൻ കുത്തിവെച്ച് മരിച്ചു പോയത്, എത്ര ആളുകളാണ് ലഹരിയിൽ മരിച്ചു പോയത്, അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ ലഖിയല്ലാഹ കഅബിദി വഹനിൻ, ബിംബാരാധന ചെയ്യുന്നവരെ പോലെയാണ് അവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മെ സഹായിക്കട്ടെ.